ആർ സി ഇ പി കരാറിൽ ഒപ്പിടുന്നത് ഇന്ത്യ പുനരാലോചിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരസ്യ പ്രക്ഷോഭങ്ങൾക്ക് മുതിരരുതെന്ന് സംഘപരിവാർ സംഘടനകളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വൻതോതിലുള്ള ഇറക്കുമതി തടയാൻ അടക്കം കരാറിൽ വ്യവസ്ഥ വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, തുടർന്നു വരുന്ന പാർലമെന്റ് സമ്മേളനം, രാജ്യത്ത് മോശമാകുന്ന വളർച്ചാ നിരക്ക്, ഇതിനെല്ലാം ഇടയിൽ പാളയത്തിലെ പടയുമായി സംഘപരിവാർ സംഘടനകൾ നിരത്തിലെത്തിയാൽ വലിയ പ്രതിസന്ധിയാകും സർക്കാരിന് അതുണ്ടാക്കുക. ഈ സാഹചര്യത്തിലാണ് ആർ സി പി കരാറിൽ നിന്നും പിന്മാറാനുള്ള സർക്കാരിന്റെ തീരുമാനം. മേഖലാ സമഗ്ര പങ്കാളിത്ത കരാറുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ പ്രത്യക്ഷമാക്കുമെന്നാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് ഭുവനേശ്വറിൽ നടക്കാൻ പോകുന്ന ആർ എസ് എസ് നേതൃയോഗത്തിന്റെ അജണ്ടയിൽ വിഷയം ഇടം പിടിച്ചു. വ്യവസ്ഥകളിൽ പുനരാലോചന വേണമെന്ന നിർദ്ദേശം ശക്തമാക്കിയാകും ഇന്ത്യ കരാറിൽ ഒപ്പിടാതെ പിന്മാറുക. ചൈനീസ് ഉൽപ്പന്നങ്ങളും ക്ഷീര ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് തടയുന്ന വ്യവസ്ഥയാണ് ഇന്ത്യ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ബാങ്കോങ്ങിൽ കരാർ വ്യവസ്ഥകൾ അന്തിമമാക്കുന്നതിന്റെ ഭാഗമായ ചർച്ചകൾ നടക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന സംഘത്തിന് ഇന്ന് തന്നെ ഇന്ത്യയുടെ നിലപാട് കർശനമാക്കാനുള്ള നിർദ്ദേശം ഔദ്യോഗികമായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നൽകും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.